നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല കട്ടിയോട് കൂടിയിട്ട് വളർത്തിയെടുക്കാന്നതായിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എത്ര മുടിയില്ലാത്തവർക്കായാലും ശരി തന്നെയാണ്, നിങ്ങൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നല്ല കട്ടിയോട് കൂടിയിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇപ്പോൾ താരൻ അങ്ങനത്തെയൊക്കെ പ്രശ്നമുള്ളവർക്ക് അതും വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി പാക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാക്കും നിങ്ങൾക്ക് എത്ര അങ്ങനത്തെ ഹെയറിൻ്റെ പ്രശ്നമുള്ളവർക്കായാലും അതൊക്കെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് തേങ്ങയാണ്. ഇത് നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ചുരുള മുടിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ മുടി നല്ല സിൽക്കി ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് തേങ്ങ. നമ്മളിപ്പോൾ ഇതിൻ്റെ പാലാണ് കേട്ടോ യൂസ് ചെയ്യണത്. തേങ്ങാ പാലാണ് വളരെയധികം നല്ലതാണ് നമ്മുടെ ഹെയറിന്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിലാണോ റെഡിയാക്കി എടുക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കപ്പോളം ബൗളിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ മിക്സി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഒരുപാട് വെള്ളം അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കുറച്ച് മാത്രം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം വെള്ളം മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് അങ്ങ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. എന്നിട്ട് ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാക്കിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ മാക്സിമം നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അത് ഇതിലോട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ റെഡിയാക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല കുറുകിയ ആ ഒരു തേങ്ങാപ്പാലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് ആ ഒരു പാല് മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങ് നല്ല മഷിയായിട്ട് അരച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലോട്ട് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് നല്ല പഴുത്തത് നോക്കിയിട്ടുള്ളൊരു പഴം എടുക്കുക. പ്രത്യേകിച്ച് ഈ ഒരു പാക്കിന് ഏറ്റവും നല്ലത് നമ്മൾ ഏത്തപ്പഴം എന്ന് പറയില്ലേ, ആ ഒരു പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നേന്ത്രപ്പഴം എന്നൊക്കെ പറയുന്ന ആ ഒരു പഴമാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ എടുക്കുമ്പോൾ മാക്സിമം ഇതുപോലത്തെ ആ ഒരു പുറത്തോടൊക്കെ നല്ലതുപോലെ ഒന്ന് കറുത്തിട്ടുള്ള ആ ഒരു പഴം എടുക്കുക കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പഴം ഞാനിപ്പോൾ എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊരു സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ മിക്സി ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ട് തന്നെ നല്ലതുപോലെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ നല്ല പഴുത്തത് നോക്കിയിട്ടുള്ള ആ ഒരു പഴമാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടും. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ആ തേങ്ങാപാലിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ തേങ്ങാപ്പാല് മാത്രമായിട്ട് അതൊന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് അതോടുകൂടിയിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതൊരു സ്ഥലത്തോട് മാറ്റി വയ്ക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വയ്ക്കുക. ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു അടുത്തുള്ളൊരു കാര്യം കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നിങ്ങൾ നേരത്തെ കൂടി റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഈ ഒരു പാക്ക് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. ആ ഉലുവയിലോട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉലുവ നന്നായിട്ട് ഈ വെള്ളത്തിൽ നല്ലതുപോലെ നമ്മളൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ വാങ്ങുന്ന ഉലുവയിലൊക്കെ എന്തായാലും പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്യരുത്. ഇപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ വാങ്ങിയതിന് ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഉലുവ നല്ലതുപോലെ ഒന്ന് മുളപ്പിച്ചെടുക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ഉലുവയൊക്കെ മുളപ്പിച്ചെടുക്കുന്ന ഇപ്പോൾ പയറൊക്കെ മുളപ്പിച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ നിങ്ങളിതൊന്ന് മുളപ്പിച്ചെടുക്കുക. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതിയാകും നിങ്ങൾക്കിതുപോലെ നന്നായിട്ട് ഇതൊന്ന് മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
ഈ ഒരു പാക്കിൻ്റെ ആ ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉലുവ ഇങ്ങനെ മുളപ്പിച്ചെടുക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താരൻ അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് 100% റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതുപോലെ നമ്മൾ തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മുളപ്പിച്ച ഉലുവ ഞാൻ മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളിത് ഫുള്ള് യൂസ് ചെയ്യുന്നൊന്നുമില്ല. നമുക്കിത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം മാത്രം മതിയാകും ആ ഒരു ഉലുവയുടെ ഇതുപോലത്തെ പേസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു പാക്കിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉലുവയുടെ പാക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നമുക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ടാണ് നമുക്ക് ആ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുക. നമ്മളിപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഉലുവയുടെ പാക്ക് ഒരുപാട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ ഉലുവ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ ഓയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഒരുപാട് പേർക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുപോലത്തെയൊക്കെ പാക്കുകളിലൊക്കെ നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി നമ്മളിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ നിങ്ങളിപ്പോൾ ഉലുവയൊക്കെ ഇതുപോലെ എക്സ്ട്രാ കൂടുതൽ അരച്ച് വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി ഞാൻ ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതുപോലെ അരച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ പക്ഷെ നമ്മൾ ഹെയറിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഇപ്പോൾ നമ്മളെ ഹെയറിൽ നിന്ന് ഇത് നന്നായിട്ട് കഴുകി കളയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ ആ ഒരു തേങ്ങയുടെയും അതുപോലെ നമ്മൾ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെയും അതുപോലെ ആ ഒരു ഉലുവയുടെയും കൂടി മിക്സ് നല്ലതുപോലെ ഒന്ന് മിക്സിന് ശേഷം നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് നല്ല കട്ടി ഇതുപോലെ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടാണ് ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ 3 ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ഹെയർ പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇപ്പോൾ താരൻ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അന്നത്തെ ദിവസം ഷാമ്പു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണം എന്നാണ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇലയും അതുപോലെ ചെമ്പരത്തി പൂവൊക്കെ യൂസ് ചെയ്തിട്ടുള്ള എന്താ താളിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നാച്ചുറൽ ഷാമ്പു നമ്മളെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്കിൽ നമുക്ക് അത്രയ്ക്കുള്ള ആ ഒരു പ്രോബ്ലം ഒന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ നോക്കിയാൽ മാത്രം മതിയാകും. 1 മന്ത് ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.